സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെ പരാതിക്കാരി തന്നെ രംഗത്ത് വരികയാണ് അന്വേഷണ സംഘം തൻ്റെ സ്വകാര്യത എന്നാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തുവെന്നും പാസ്വേഡ് നശിപ്പിച്ചുവെന്നും അവർ പറയുന്നു ഞാൻ പത്ത് പതിമൂന്ന് ദിവസമായിട്ട് ഞാൻ നിലം തൊടാതെ ഞാൻ എസ് ഐ ടി ടീമിനു വേണ്ടി എല്ലാ സഹകരണം എല്ലാ രീതിയിലും ഞാൻ അവരോട് സഹകരിച്ചോണ്ടിരിക്കയാണ് പക്ഷെ ഇത് ഇച്ചിരി എന്നോട് ചെയ്യുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഇടപെട്ട് അവർക്ക് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തു എന്റെ ഫോണിൽ നിന്നെല്ലാം അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു ലാപ്ടോപ്പിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു ഓക്കെ എടുത്തോട്ടെ അവർക്കിപ്പോ ഇവരുടെ എല്ലാം കണ്ടിട്ട് എനിക്ക് എനിക്കിപ്പോ സങ്കടം വന്നിരിക്കുന്നത് എന്താണെന്നറിയോ എന്റെ ഫേസ്ബുക്ക് അവർ എനിക്ക് ആക്സസ് ഇല്ലാണ്ടാക്കി കളഞ്ഞിരിക്കുന്നു ഇപ്പൊ അതായത് ഞാൻ സമൂഹമായിട്ട് ഞാൻ ഇടപെടരുത് എനിക്കൊരു പ്രൈവസി വേണ്ടേ ഞാനും ഇവിടെ സമാധാനത്തോടെ ജീവിച്ചോണ്ടിരിക്കുന്ന വീടാ ഇവിടെ ഇവര് എന്നും ഇങ്ങോട്ട് കയറുവന്ന് ഞാൻ എന്താ ചെയ്യാ എന്റെ മോനൊരു പ്രൈവസി വേണ്ട അവൻ നിങ്ങളുടെ റൂമിൽ കയറിയിരിക്കുവര് കാരണം കൊണ്ട് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ല എനിക്കും മനസ്സിലായി ഇവിടെ നീതി എന്നും ഇവിടെ എന്തൊക്കെ ഡേർട്ടി ഗെയിം ആണ് നടക്കുന്നത് ഞാൻ പറഞ്ഞ കംപ്ലൈന്റിന് അതിന് ഒരു മാറ്റം വരെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഇവരുടെ ഹരാസ്മെന്റ് അല്ലേ ഇതെനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അത്യന്തം ഗൗരവതരമായ പരാതിയാണ് മുകേഷ്നം ജയസൂര്യക്കും ഇടവേള ബാബുവിനെതിരെ പരാതി നൽകിയ നടിയാണ് ഇപ്പോൾ പോലീസിനെതിരെ തന്നെ രംഗത്തുനെതിരെ ശ്യാം പ്രസാദ് ഉത്തമൻ ശ്യാം പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സംശയനിഴലിലാക്കുകയാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ നീക്കം നടത്തുന്നുണ്ടോ എന്ന സംശയമാണ് അവർ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ സംശയം അതുതന്നെയാണ് അതായത് ഏഴ് പേർക്കെതിരെയാണ് ഈ നടി ആ പ്രധാനമായിട്ടും പരാതി ഉന്നയിച്ചത് ഈ പരാതി ഉന്നയിച്ച് കഴിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകൃതമായി തൊട്ടടുത്ത ദിവസം തന്നെ ഈ അന്വേഷണ സംഘം ഇവരുടെ അടുത്തെത്തി ആ മൊഴിയൊടുക്കുകയും തുടർന്ന് കഴിഞ്ഞ പതിമൂന്ന് ദിവസക്കാലമായിട്ട് ഈ തുടരന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഈ അന്വേഷണത്തിനിടയിലാണ് ഇത്തരത്തിൽ ആ വലിയ രീതിയിലൊരു പരാതിയുമായിട്ടിപ്പോൾ ഈ നടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ പ്രധാനമായിട്ടും പറയുന്നത് തൻ്റെ സ്വകാര്യത പൂർണ്ണമായിട്ടും ഹനിക്കുന്ന തരത്തിലാണ് എസ് ഐ ടിയുടെ പെരുമാറ്റം എന്നതാണ് അതായത് വീട്ടിലേക്ക് പോലും ആ കയറി വരുന്നതും വീട്ടിനകത്ത് ഉള്ള ആ ഒരു സ്വകാര്യത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലാണ് തൻ്റെ മകന് പോലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ തൻ്റെ പേഴ്സണൽ ഡേറ്റകളെല്ലാം തന്നെ ഇവർ വാങ്ങിക്കുന്നു തെളിവിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത് പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഫേസ്ബുക്ക് അതായത് സമൂഹ മാധ്യമത്തിലാണ് താങ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇതുപോലും ഇപ്പോൾ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുന്നു ിൽ വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്യന്തം ഗൗരവതരമായ ആരോപണമാണ് പരാതിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്